ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ഐ നീഡ് റൊമാൻസ് വിത്ത് യു എന്ന മനോഹരമായ ഒരു കഥയാണ് ഈ കഥയിലെ നായിക അഭിനയിച്ചിട്ടുള്ള പല ഡ്രാമകളും ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കഥകളിലെല്ലാം നായികയുടെ കൂടെ എപ്പോഴും ഒരേ നായകനായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് രസകരമായ കഥയാണ് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ മൂവി മാനിയ ടു പോയിന്റ് എന്ന നമ്മുടെ ചാനലില് ഇന്ന് നമ്മൾ സ്വീറ്റ് ടീത്ത് എന്ന ഒരു രസകരമായ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് രസകരമായ സ്റ്റോറിയാണ് ലിംഗത്തെ മുകളിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസം യാങ് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അവളുടെ കാറിന് മുന്നിൽ ഒരു പയ്യൻ തട്ടി എന്ന രീതിയിൽ പെട്ടെന്ന് റോഡിലേക്ക് വീഴുന്നു പക്ഷെ അവനെ കാർ തട്ടിയിട്ടില്ല ഇവൻ പൊതുവെ അവരുടെ നാട്ടിലൊക്കെ ഇതുപോലെ വണ്ടി ഇടിച്ചു തട്ടിയിട്ടു മറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് കൈന്ന് കാശ് തട്ടിപ്പറിക്കാനായിട്ട് ആൾക്കാർ ശ്രമങ്ങൾ നടത്താറുണ്ട് അതേ കണക്ക് ഒരു തട്ടിപ്പുകാരനാണെന്ന് കരുതി അവൾ കാറിൽ നിന്ന് ഇറങ്ങി അവനോട് ഭയങ്കരമായി എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ തരില്ല വെറുതെ അടവ് എടുത്ത് അവൻ അവിടെ അവടെ ഇരിക്കുന്നതെന്ന് കണ്ടവൾ പറയുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നുണ്ട് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇവൻ തട്ടിപ്പ് കാരനാണെന്ന് അവൾ പറഞ്ഞിരുന്ന ആ ഒരു മൊമെന്റിലാണ് അവൻ തല ഉയർത്തി അവളെ നോക്കുന്നത് അപ്പോഴാണ് അവൻ ശരിക്കും പരിക്കേറ്റിരിക്കാണ് രക്തം വരുന്നു എന്നത് അവൾ കാണുന്നത് പിന്നെയും തർക്കിക്കാൻ നിൽക്കാതെ യാങ് യാവനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് മരുന്ന് വെക്കാനേ പോകുന്നു അവനെ ചിലപ്പോ അറിയാതെ തന്നെ തന്റെ തട്ടി തട്ടിക്കാണും താനത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കും എന്ന് കരുതിയാണ് അവളിങ്ങനെ കൊണ്ടുപോകുന്നതിപ്പോ അവന്റെ പേര് ഷാനൻ എന്നാണ് ഷാനൻ ആകട്ടെ ഹോസ്പിറ്റലിൽ ചെന്ന മരുന്നൊക്കെ വെച്ച് ടെസ്റ്റുകളൊക്കെ ഓരോന്നായി ചെയ്യുന്ന ആ ഒരു സമയത്ത് ഭയങ്കരമായി അവൾ അവനോട് ദേഷ്യപ്പെടാണ് അവളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണെന്നും പറഞ്ഞാണ് അവളിപ്പോ അവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നിരുന്നാലും കയ്യിൽ നിന്ന് ഇവന്റെ ആശുപത്രി ചെലവിനൊക്കെ ഈ കാശ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഷാനാകട്ടെ പാവും തലയ്ക്ക് പരിക്കേറ്റ് ഒന്നും തന്നെ ഓർമ്മയില്ലാത്ത ഒരു മരവിച്ച അവസ്ഥ ഇരിക്കാണ് അവളാകട്ടെ നിന്നെ അങ്ങനെ ഇപ്പൊ ചുമ്മാ വിടാൻ ഞാൻ തയ്യാറല്ല എന്തായാലും നിനക്ക് നീ ആരാ എന്താ എന്നൊന്നും ഓർമ്മയില്ലെന്നല്ലേ പറയുന്നത് ഞാൻ കാശ് തിരിച്ച് ചോദിച്ചാൽ അത് തരേണ്ടി വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് നീ അത് പറയുന്നത് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും നിനക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയ കാശും എനിക്ക് മുതലാക്കണമല്ലോ അതുകൊണ്ട് നീ എന്റെ കൂടെ വന്ന് ഞാൻ പറയുന്ന ജോലികൾ ചെയ്തേ എന്ന് പറഞ്ഞു അവൾ അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു അവനെ ഒരു സ്ഥലത്ത് ഡെലിവറി ബോയ് ജോലിക്കാക്കിയിട്ട് ആക്കിയിട്ട് അവന് കിട്ടുന്ന ശമ്പളം ഇങ്ങെടുത്ത് തന്റെ ചെലവായ പൈസക്ക് പകരമാക്കാമെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അധികം വൈകാതെ തന്നെ ഒരു ദിവസം രണ്ടുപേരും അവരുടെ താമസ സ്ഥലത്തുള്ളപ്പോ അവന്റെ ടി വിയിലെ ബർഗറിന്റെ പരസ്യം കണ്ടിട്ട് അത് വേണോന്നും പറഞ്ഞ് അവളുടെ അടുത്ത് വാശി പിടിക്കുമ്പോ അവൾ ബർഗർ വാങ്ങിച്ചു കൊടുക്കാതെ പിശിക്ക് അവനെ തട്ടിക്കൂട്ട രീതിയിലുള്ള ഒരു ബർഗർ കണക്ക് സെറ്റ് ചെയ്ത് കഴിക്കാനായി കൊടുക്കുമ്പോ അവനത് വേണ്ടെന്ന് പറഞ്ഞ തട്ടാണ് അവൾ കൈന്ന് അത് താഴെ വീഴുമ്പോൾ വല്ലാതെ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഭക്ഷണം ഇങ്ങനെ തട്ടാണോ വേണ്ടത് ഇതിന്റെ വില നിനക്ക് ഞാൻ കാട്ടി തരാമെന്ന് പറഞ്ഞ നല്ല ദേഷ്യത്തിൽ അവന്റെ തലക്കിട്ട് അവൾ ഒരു കിഴക്കും കൂടി കൊടുത്തിട്ട് താഴെ വീണാതെല്ലാം പെറുക്കിയെടുത്തോണ്ടിരിക്കുന്ന സമയം തലയ്ക്ക് പരുക്കേറ്റ് ചില ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന അവനിപ്പോ എന്തൊക്കെയോ ഓർമ്മകൾ തിരിച്ചു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അവൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആണ് അവന്റെ നിരവധി സ്റ്റാഫുകളിൽ ഒരാളായിരുന്നു അവൻ ആക്രമിച്ച് ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ആ സാഹചര്യത്തിൽ കൊണ്ടുവന്നെത്തിച്ച ആ ഒരു ബോഡി ഗാർഡ് ജോലി ശരിയായി ചെയ്യുന്നില്ല ഒരുപാട് കൃത്രിമം കാണിക്കുന്നു എന്ന കാര്യം കൊണ്ട് അവൻ ആ ജോലിയിൽ നിന്ന് അയാളെ പറഞ്ഞു വിട്ടിരുന്നു അതിന്റെ കലിപ്പിന് അവന്റെ തല അയാൾ അടിച്ചു പൊട്ടിച്ചാണ് അവൻ ഓർമ്മകൾ നഷ്ടപ്പെട്ടതും അങ്ങനെ അലഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ യാങ് ഓടിച്ചിരുന്ന കാറിൽ വന്ന് തട്ടി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതും ഇപ്പോ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന അവൻ യാങ്ങിന്റെ അടുത്തു നിന്ന് അവളോട് ആരാണ് താൻ എന്നതൊന്നും വെളിപ്പെടുത്താതെ തിരിച്ചു തന്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ആ സമയത്താണ് അവൻ യാങ്ങിനെ പറ്റി കൂടുതലായി ഓർക്കുന്നത് അവനോട് എപ്പോഴും ദേഷ്യത്തില് അവൾ സംസാരിക്കാറുണ്ടെങ്കിലും അവനെ പണിയെടുപ്പിച്ച് തന്റെ ചെലവായ കാശ് തിരിച്ചു പിടിക്കണമെന്ന് അവൾ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൾ അങ്ങനെ ഒരാളെ അല്ലല്ലോ എന്നത് അവൻ ഓർക്കുന്നുണ്ട് അവൻ ഓർമ്മയില്ലാത്ത സമയത്താണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതെങ്കിലും ഇപ്പൊ അത് കൂട്ടി വായിക്കുന്ന അവൻ അവൾ എത്ര കെയറിങ് ആയിരുന്നു എന്നത് മനസ്സിലാക്കുന്നു കാരണം ഓർമ്മയില്ലാത്ത അവനെ സത്യത്തിൽ അങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ മനസ്സിലാതെയാണ് അവൾ ചുമ്മാ കാശ് മുതലാക്കാൻ എന്ന പേരിൽ കൂടെ കൂട്ടിയത് അവിടെ വെച്ച് അവന് പനി വന്നപ്പോഴൊക്കെ അവളാണ് വളരെ കെയറായി നോക്കിയത് അവനെ ഡെലിവറി ജോലിക്ക് അവൾ കൊണ്ടുപോയെങ്കിലും ആ ഒരു തുടക്ക സമയത്തൊക്കെ അവൻ സേഫ് ആണ് അവനൊരു കുഴപ്പമില്ല എന്നുള്ളത് അവൾ മാറി നിന്ന് അവനെ ഫോളോ ചെയ്ത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവൻ ആ ജോലി ചെയ്ത് സമ്പാദിച്ച കാശ് അവൾ പറഞ്ഞ കണക്ക് അവൾക്കായിട്ട് എടുക്കാതെ അവന്റെ പേരിൽ ഒരു കുടുക്കയിൽ അവൾ ഇട്ടു വെച്ചിരുന്നു അവൻ ഒരു സമ്പാദ്യം എന്ന രീതിയിൽ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവൻ തന്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് പോലും അവൾ അതിൽ ഇട്ട് വെക്കാറുണ്ടായിരുന്നു അതൊക്കെ ഓർക്കുന്നവൻ അവളിപ്പോ വല്ലാണ്ടും മിസ് ചെയ്യുന്നു സത്യത്തിൽ അവനിപ്പോ പുറത്ത് പോയി എന്ന കാര്യം പോലും അറിയില്ല അവൻ ആരാണെന്നതും അവൻ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി എന്നതും അവൾക്ക് അവൻ ബർഗർ വേണമെന്ന് വാശി പിടിച്ചപ്പോ പെട്ടെന്ന് ബർഗർ അവന് നൽകാനില്ലാതെ അവൾ ഒരു തട്ടിക്കൂട്ട് ബർഗർ നൽകിയപ്പോഴാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അങ്ങനെ ആ സംഭവത്തിന് ശേഷം അവന് വേണ്ടി ബർഗർ വാങ്ങാനായി പുറത്ത് അവൾ സമയത്താണ് അവൻ വീട് വിട്ട് ഇറങ്ങിയത് ഇപ്പോ തിരിച്ചെത്തുന്ന ബർഗറുമായി വരുമ്പോ അവനെ കാണുന്നില്ല മറിച്ച് അവിടെ ഒരു കുറിപ്പുണ്ട് ഞാൻ പോകുന്നു എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദിയെന്ന് അത് കാണുന്ന അവൾ വല്ലാതെ ഒരു നിരാശയിലാവുന്നുണ്ട് അവളുടെ ഈ ഒറ്റപ്പെട്ട ജീവിതത്തില് സത്യം പറഞ്ഞ അവൾക്ക് കിട്ടിയ നല്ലൊരു കൂട്ടായിരുന്നു അവനെന്ന് അവൾ ചിന്തിച്ചിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അവൻ അതും ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോയപ്പോ അവനുമായിട്ട് അവൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം മേടിച്ചോണ്ട് വന്നപ്പോ അതിനായിട്ട് അവൻ ഇല്ലല്ലോ എന്ന ഭയങ്കര സങ്കടം അങ്ങനെ ഇരിക്കെയാണ് അവൾക്ക് ഒരു കോള് വരുന്നത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഷാനിന്റെ കമ്പനിയിൽ നിന്നാണ് പക്ഷെ അത് അവന്റെ കമ്പനിയാണ് അറിയില്ല എന്തായാലും കോൾ വന്നിരിക്കുന്ന ആ വലിയ സ്ഥാപനത്തിൽ നിന്ന് തനിക്ക് ഒരു ജോബ് ഓഫർ ആണ് തരുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ അവൾ ജോലിക്ക് വേണ്ടി പല കമ്പനീസിലും റെസ്യൂമ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ രീതിയിൽ വരുന്ന ഒരു കോളാണ് എന്നെ കരുതുന്നുള്ളൂ എന്നാലും അത്രയും വലിയ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുന്നല്ലോ എന്ന് അവൾ ഭയങ്കരമായി ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ അവിടേക്ക് അവൾ ജോലിക്ക് പോകുന്നു അവിടെ അവളുടെ കൊളീഗായി യു എന്നൊരു പെൺകുട്ടി ഉണ്ട് ഈ യു ആണെങ്കിൽ ആൾ മഹാ അലമ്പ് സ്വഭാവമാണ് അവളുടെ അങ്കിളാണ് അവിടുത്തെ മാനേജർ എന്ന പേരിൽ അവൾ ഒരു പണിയെടുക്കാതെ ചുമ്മാ ഉഴപ്പി നടക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവർക്ക് ചുമ്മാ പണി നൽകുകയും ഒക്കെ ചെയ്യലാണ് അവളുടെ പ്രധാന പരിപാടി അങ്ങനെ യാങ്ങുമായി കൂടുതൽ സമയം ചെലവഴിക്കണം അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന കാര്യം കൊണ്ടാണ് അവനിപ്പോ അവൾക്ക് ഈ ഒരു കമ്പനിയിൽ ജോബ് ഓഫർ നൽകിയിരിക്കുന്നത് പക്ഷെ അവനാണ് ഇതിന് പിന്നിലെന്ന് അവൾക്ക് അറിയില്ല അതിന്റെ ഭാഗമായി തന്നെ അവൻ അവളിലുള്ള അതേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇന്റേൺ ആയി ജോലിക്ക് ജോയിൻ ചെയ്യുന്നു അവൻ ആ കമ്പനിയുടെ സിഇഒ ആണ് എന്നത് അവിടെ എത്തുന്ന അവനെ കണ്ട് അധികം മാർക്കും തന്നെ തിരിച്ചറിയാനേ കഴിയുന്നില്ല അതിന് കാരണം അവൻ അവന്റെ ലുക്ക് നന്നായി മാറ്റിയിരുന്നു ഇ ഒ ആയി വരുന്ന ആ ഒരു ഗെറ്റപ്പിൽ ഗെറ്റപ്പിലായിരുന്നില്ല അവൻ ഉണ്ടായിരുന്നത് ഒരു സാധാരണ ഒരു പയ്യന്റെ ഗെറ്റപ്പിൽ ഒപ്പം തന്നെ സിഇഒ ആയി ചേർന്ന് അധികം നാൾ കഴിയുന്നതിന് മുന്നേയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നതും അതുകൊണ്ട് തന്നെ അവിടെയുള്ള പുതിയ സ്റ്റാഫ്സിനെ ഒക്കെ തന്നെ അവന് തിരിച്ചറിയാനും സാധിക്കും ില്ല പക്ഷെ അവിടെ വെച്ച് അവനെ കാണുന്ന യാങ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് എവിടേക്കും ഒരു വാക്കും മിണ്ടാതെ പോയത് എന്തായാലും നീ ഹാപ്പി ആണല്ലോ സേഫ് ആണല്ലോ അത് അറിഞ്ഞാ മതി സന്തോഷം എന്നൊക്കെ പറഞ്ഞു അവൾ സംസാരിക്കുന്നു അങ്ങനെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോന്നു എല്ലാവരെയും പണിയെടുപ്പിച്ച് മാത്രം ശീലമുള്ള യു ആകട്ടെ ഒരു സാധാരണ ഇന്റേൺ ഇന്ത്യണാണ് ഷാനെന്ന് കരുതി അവനെയും പണിയെടുപ്പിക്കാനേ തുടങ്ങുന്നു ഇവൻ അവനെ കൊണ്ട് ചുമ്മാ അവൾക്ക് വേണ്ട ഓരോ കാര്യങ്ങള് മേടിപ്പിക്കുക ഒക്കെ ചെയ്യാണ് അതായത് കോഫി സ്നാക്സ് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും അതേ കണക്ക് ലഞ്ച് വാങ്ങിക്കാനേയും പറയുന്നു അതിനും കാശ് കൊടുക്കുന്നില്ല മുന്നേ വാങ്ങിച്ചതിനും കാശ് കൊടുത്തിട്ടില്ല നീ കാശ് കൊടുത്ത് വാങ്ങിക്കുക ഞാൻ പിന്നെ കാശ് തരാന്ന് പറഞ്ഞു അവൾ അത് പറയുമ്പോ അവൻ പോകാനേ ഒരുങ്ങുന്നുണ്ട് പക്ഷെ അത് കണ്ട് ഞാങ്ങ് തടയാണ് മുന്നേ നീ ഇവനെ കൊണ്ട് പല കാര്യങ്ങളും വാങ്ങിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നാ മതിയോ കാശ് കൊടുക്കണ്ടേ ആ കാശ് കൊടുത്താലേ ഇതിപ്പോ വാങ്ങിച്ചുകൊണ്ട് വരൂള്ളൂ എന്ന് പറയുമ്പോ എല്ലാവരും ഇത് കേൾക്കും എന്ന് മണി മനസ്സിലാക്കുന്ന യു നാണക്കേട് മൂലം അപ്പൊ കാശ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രതികാരം അവൾ അല്പം ആലോചിച്ച് വീട്ടുന്നുണ്ട് അത് മറ്റൊന്നും അല്ല അവര് ഫുഡ് കഴിക്കാനായി പോകുന്ന സമയം അത് കഴിക്കാൻ അനുവദിക്കാതെ അടുത്ത പണി അവർക്ക് കൊടുക്കുകയാണ് അത് ആയിട്ടുള്ള ഒരു നോട്ടീസ് വിതരണം അത് അവളുടെ മാത്രം വർക്കല്ല ഇവരും ചെയ്യേണ്ട ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ശരി എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ രണ്ടുപേരും അത് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ റോഡിൽ നിന്ന് നോട്ടീസ് ഒക്കെ വിതരണം ചെയ്ത് അവർ തിരിച്ച് ഓഫീസിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഓർത്ത അതിനുള്ള സമയമില്ല അതുകൊണ്ട് അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറുന്നു രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ജ്യൂസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്നറിയുമ്പോ രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതിന്ന് അവർ ഓർഡർ ക്യാൻസൽ ചെയ്യും ഒരെണ്ണത്തില് രണ്ട് സ്ട്രോ ഇട്ട് രണ്ടുപേരും കൂടിക്കുകയും ചെയ്യുന്നു പക്ഷെ ആ സമയത്ത് അടുത്ത അവൻ ഇങ്ങനെ കാണുമ്പോ യാങ്ങിന് കുറച്ചൊരു ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നുണ്ട് അവളാകട്ടെ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിരിക്കുന്നു അങ്ങനെ പിന്നീട് ഉടൻ വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്ടിന്റെ ചില കാര്യങ്ങൾ തീർക്കാനായി ഡേറ്റ യു യാങ്ങിനെ ഏൽപ്പിക്കുന്നു അവൾ അതൊക്കെ കളക്ട് ചെയ്യാനും മറ്റുമായി സ്റ്റോർ റൂമിലേക്ക് ചെല്ലുന്ന ടീം കൂടെ അവളുടെ ഇന്റേൺ ആയിട്ടുള്ള ഷാനും ഉണ്ട് പക്ഷെ രണ്ടുപേരെയും ആ സ്റ്റോർ റൂമിൽ വെച്ച് യു പുറത്തുനിന്ന് പൂട്ടുന്നു ആ ഒരു മീറ്റിംഗ് സമയത്ത് വർക്ക് അവൾ കംപ്ലീറ്റ് കൊണ്ടുവരരുത് അങ്ങനെ അവൾക്ക് ഒരു ചീത്ത പേരുണ്ടാക്കി കൊടുക്കണം എന്ന ലക്ഷ്യമായിരുന്നു യുവിന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് കാരണം യു ഒരു നല്ല കുശുമ്പുള്ള സ്വഭാവ കൂടിയാണ് ഡോറ് തുറക്കാൻ കഴിയില്ല തങ്ങൾ ഇതിൽ ലോക്കായി പോകുന്നു നാളെ മീറ്റിംഗ് ഉണ്ട് താങ്കൾ ഇത് സബ്മിറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്ന ഞാങ്ങ് ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിലെ ലാപ്ടോപ്പ് ഉണ്ട് ഡേറ്റയും ഉണ്ട് അതുകൊണ്ടന്ന ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് കരുതി അവൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് തീർക്കാൻ സാധിക്കും മുന്നേ അത്യാവശ്യം നല്ല ടയർഡ് ആയിരുന്നത് കൊണ്ട് തന്നെ മയങ്ങി പോകുന്ന അവൾക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അവൾ അറിയാതെ തന്നെ അവളെ സഹായിക്കുന്നത് ഷാനാണ് അങ്ങനെ അടുത്ത ദിവസം നേരം വിളിത്തു കഴിഞ്ഞാൽ മറ്റൊരു എത്തി ഡോർ തുറക്കുമ്പോഴാണ് അവർക്ക് പുറത്തിറങ്ങാനായി കഴിയുന്നത് അങ്ങനെ മീറ്റിംഗ് അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ വർക്ക് കൊണ്ടുവരണ്ട സ്റ്റാഫ് ഇതുവരെ വന്നിട്ടില്ല ഇവളെ പോലെ ഉത്താദിത്വമില്ലാത്തവരൊക്കെ എന്തെങ്കിലും ഈ ജോലിക്ക് നിർത്തണോന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴേക്കും യുവിന്റെ വക പെർഫോമൻസും ആയിട്ടുണ്ടായിരുന്നു അവളുടെ അങ്ങനെ മാനേജർ അവിടെ ഉള്ളത് കൊണ്ട് അവൾ പെർഫോം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അടേക്ക് ഓടിയെത്തുന്ന യാങ് എല്ലാ ഡീറ്റെയിൽസും സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് യു ഇതൊക്കെ പൊട്ട തെറ്റാണെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നു എനിക്ക് തന്ന ഡേറ്റ വെച്ചാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് തെറ്റാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഞാൻ അങ്ങ് പറയുമ്പോ പൊട്ടത്തെറ്റ് ഡേറ്റ തന്നത് ഞാൻ തന്നെയാണ് നിന്നെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന ഭാവത്തിലായിരുന്നു യുവിന്റെ ഇരിപ്പ് ഈ സമയം മാനേജർ യുവിന്റെ അങ്കിൾ ആയതുകൊണ്ട് തന്നെ അവളെ സപ്പോർട്ട് പിടിക്കുന്നുണ്ട് ഇങ്ങനെ തെറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ ഇവിടെ ആവശ്യമില്ല ഉടനടി ഇന്ന് എന്നെ ജോലിന്ന് പറഞ്ഞു വിടുന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സിഇഒ എത്തുന്നത് സിഇഒ ആരാണെന്ന് കാണുന്ന എല്ലാവരും അമ്പരക്കുന്നു ഒരിക്കലും കമ്പനിയിലെ ഒരു സാധാരണ ഇന്റേൺ പ്രൈറായി നിന്നിരുന്ന ആളാണ് അവരുടെ സ്ഥാപനം ത്തിന്റെ സിഇഒ യു എന്നത് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ യാങ്ങും ആകെ ഞെട്ടിയിരിക്കുകയാണ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന യുവിനും അവളെ സപ്പോർട്ട് പിടിച്ചിരുന്ന അങ്കിളിനും തക്കതായ പണിഷ്മെന്റ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഷാൻ നൽകുന്നുണ്ട് കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ശേഷം യാങ്ങിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു അവളുടെ ജോലിയിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും തനിക്ക് നന്നായി അറിയാമെന്നും അതിനുള്ള അവളുടെ പ്രതിഫലം പ്രൊമോഷനായി താൻ നൽകുന്നുവെന്നും അവൻ പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ യാങ് ഇപ്പൊ ഷാനിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയി മാറിയിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഓഫീസിൽ ഇല്ലാത്ത സമയം ഷാനിനെ കാണാനായി മറ്റൊരു വലിയ സ്ഥാപനത്തിന്റെ സിഇഒയുടെ മകളായ പെൺകുട്ടി വരുന്നുണ്ട് അവൾ വന്ന ഭയങ്കര അഹങ്കാരത്തിൽ ഭയങ്കരമായ പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഷാൻ വരുന്നത് വരെ ആ പെൺകുട്ടിയെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന് ഷാനിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള യാങ് കരുതുകയും അവളുടെ അഹങ്കാരം പറച്ചിലൊക്കെ ഒരുപാട് സഹിച്ച അവിടെ യാങ്ങ് നിൽക്കുകയും ചെയ്യുന്നു അവൾ അതിരിവിട്ട് വളരെ മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് പെരുമാറുമ്പോഴേക്കും അത് കേട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ഷാൻ യാങ്ങിനെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിന്ന് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വരുന്നു ഇൻസൾട്ട് ചെയ്ത ഒരാൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആ ഇൻസൾട്ട് ഒക്കെ സഹിച്ചങ്ങനെ നിൽക്കുന്നത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ തന്നെ വേണം അല്ലാതെ അത് സഹിച്ച് നിൽക്കാനായിട്ട് നീ അത്ര മോശക്കാരി ഒന്നും അല്ലാന്ന് പറഞ്ഞു അവൻ അവൾക്ക് ധൈര്യം നൽകുന്നു അവനെങ്ങനെ അവളോട് സംസാരിക്കുന്ന സമയം അവൻ ഈ കാണിക്കുന്ന കെയറും കരുതലും ഒക്കെ തന്നെ അവൾക്ക് ഒരു ആശ്വാസമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പക്ഷെ അവൻ തന്നോടുള്ള താല്പര്യം കൊണ്ടാവാം ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അവനോട് പറയുന്നുണ്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരാളെ ഇഷ്ടമാണ് ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ മറ്റൊരു റിലേഷൻഷിപ്പിനോടും എനിക്ക് താല്പര്യമില്ല എന്ന് അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ലേലം വിളിയിൽ പങ്കെടുക്കാനായി ഞാൻ പോകുമ്പോൾ കൂടെ യാങ്ങും പോകുന്നുണ്ട് അവിടെ ലേലം വിളിക്കുന്ന ഒരു വസ്തു കണ്ട് യാങ്ങാകെ ഷോക്കാവുന്നു കാരണം അത് അവളുടെ കയ്യിലിട്ടിരുന്ന വിളിവിടി അവളവളുടെ ജീവനക്കാളേറെ വില മതിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആ ബ്രേസ്ലെറ്റ് എങ്ങനെ തണ്ട് കയ്യിൽ നിന്ന് മിസ്സായി അത് എങ്ങനെ ഇപ്പൊ അവിടെ കിട്ടി എന്നതാണ് അവളുടെ അത്ഭുതം അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ആ അഹങ്കാരി പെൺകുട്ടി ഷാനിനെ കാണാനായി ഓഫീസിലേക്ക് വന്ന സമയം കുടിക്കാനായി കൊടുത്ത കോഫി അവളുടെ കൈയിലേക്കൊക്കെ തട്ടിയിട്ടിരുന്നു ആ സമയത്ത് കോഫി ബ്രേസ്ലെറ്റിൽ വീണത് ക്ലീൻ ചെയ്യാനായി അവളെ ദൂരിൽ നിന്ന് കാണുന്ന ആ പെൺകുട്ടി ഓ നിന്റെ ചീപ്പ് ബ്രേസ്ലെറ്റില് കോഫി വീണതാണോ ഇത്ര അത്യാവശ്യത്തിൽ ക്ലീൻ ചെയ്യേണ്ടത് ഏ എന്റെ ഷൂസിൽ വീണ വീണതുകൊണ്ടില്ലേ ഇത് ക്ലീൻ ചെയ്തിട്ട് മതി അതെന്ന് പറഞ്ഞപ്പോ എന്റെ ജീവനക്കാളേറെ ഇതിന് ഞാൻ വിലമതിക്കുന്നു ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാ ബ്രേസ്ലെറ്റ് അല്ല എന്നവൾ മറുപടി അപ്പൊ പറഞ്ഞിരുന്നു അതില് വൈരാഗ്യമൊത്ത് അവിടെ നിന്ന് അപമാനതയായി ഇറങ്ങുന്നതിന് മുന്നേ ആ ബ്രേസ്ലെറ്റ് എങ്ങനെയോ യാങ്ങിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അവൾ കൈക്കലാക്കിയിരുന്നു ഒരു ലേലം വിളിയിൽ യാങ്ങും ഷാനും ഒക്കെ പങ്കെടുക്കും എന്നറിയാവുന്നത് കൊണ്ട് അവൾദേ അതിപ്പോ ഇവിടെ ലേലം വിളിച്ച് കാണിച്ചു കൊടുക്കാണ് ലേലം വിളി സ്റ്റാർട്ട് വെറും തുച്ഛമായ തുകയ്ക്കൊക്കെയാണ് ആൾക്കാർ അത് ലേലം വിളിക്കുന്നത് നീ വലിയ വിലമിതിപ്പുണ്ട് എന്ന് പറഞ്ഞ സാധനത്തിന് ഏറ്റവും കുറഞ്ഞ വിലയാണ് അതേ കണ്ടില്ല ഇവിടുത്തെ ഏറ്റവും ചീപ്പ് പ്രൈസിലാണ് അതിന്റെ ലേലം മുളി നടക്കുന്നതെന്ന് കാട്ടിക്കൊടുത്ത് അവളെ കളിയാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം തന്റെ ബ്രേസ്ലെറ്റ് തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ആ ഒരു ടെൻഷനില് യാങ് അവിടെ നിൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഷാൻ വലിയൊരു തുകയ്ക്ക് തന്നെ ആ ബ്രേസ്ലെറ്റ് ലേലം വിളിച്ച് അത് അവൾക്ക് നേടിക്കൊടുക്കുന്നു ആ സമയത്ത് ആ പെണ്ണ് ആകെ ചമ്മിപ്പോയെന്ന് മാത്രമല്ല നമ്മുടെ യാങ് ഭയങ്കരമായി ഹാപ്പി ആവുന്നുണ്ട് അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഒന്നായിരുന്നു അത് അച്ഛന്റെ ഓർമ്മയ്ക്കായി അവൾ അതിനുശേഷം പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്ന സമയത്താണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവന്റെ കയ്യിലെ ഒരു മറുഗ് ഇതേ കണക്ക് തനിക്ക് ഈ ബ്രേസ്ലെറ്റ് ഇതിനു മുന്നേ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആ സമയം ആ ബ്രേസ്ലെറ്റ് തിരിച്ചു നേടിക്കൊടുത്ത പയ്യനെ അവൾ ഓർക്കുന്നു അവനെയാണ് അവൾ ഇത്രയും നാളായി മനസ്സിൽ പ്രണയിച്ചുകൊണ്ടിരുന്നത് അത് സ്കൂൾ കാലഘട്ടത്തിൽ ചില പയ്യന്മാർ അവളുടെ കയ്യിൽ നിന്ന് ഈ ബ്രേസ്ലെറ്റ് തട്ടിപ്പറിക്കാനായി നോക്കിയപ്പോ അവളെ അവിടെ വന്ന് ഹെൽപ്പ് ചെയ്ത ഒരു പയ്യനാണ് അവൻ ആരാണ് എന്താണ് എന്നൊന്നും മുഖം പോലും അവൾ കണ്ടിട്ടില്ല പക്ഷെ അവന്റെ കയ്യിലെ മറുക അവൾ ശ്രദ്ധിച്ചിരുന്നു അന്നും തനിക്ക് ബ്രേസ്ലെറ്റ് നേടിത്തന്നത് ഇതേമാർഗിപ്പോ കയ്യിലുള്ള ഷാനാണ് ഇവനാണ് ഇന്നും തന്നെ ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്ന അവൾ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ അവൾ മനസ്സിൽ ഇവനോടായിരുന്നു അവൻ പോലും അറിയാതെ ഇഷ്ടം സൂക്ഷിച്ചിരുന്നത് അതും അവൾക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അവർ തമ്മിൽ ഇപ്പോ നല്ലൊരു ബോണ്ടിംഗ് ഉള്ളത് പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്നു അവൾ അവനെ അവോയ്ഡ് ചെയ്യാനും അവൻ അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കാനും അവൻ അവനറിയാതെ അരോജെന്ന് കണ്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട് അത് ആരാണെന്ന് ാണെന്ന് ഒരു ദിവസം സഹി അവൻ തിരക്കുമ്പോൾ അതിന്റെ ബോയ്ഫ്രണ്ട് ആണ് മേലാൽ ഇനി നമ്മൾ തമ്മിലുള്ള റിലേഷൻ നടക്കില്ല അതുകൊണ്ട് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുതെന്ന് അവനോട് ദേഷ്യപ്പെട്ട് അവൾ പോകുന്നു അവൾ എന്തിപ്പൊ ഇങ്ങനെ പെരുമാറിയത് അവൾ അങ്ങനെ പറയുന്ന ഒരാളെ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവൻ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങുന്ന സമയം ഒരു ദിവസം റോഡിൽ നിന്ന് ഇവർ രണ്ടുപേരും വഴക്കിടുന്നത് കാണുന്നു അങ്ങോട്ടേക്ക് ചെന്നവൻ കാര്യം തിരക്കുമ്പോൾ അവനെ അതിൽ ഇടപെടുത്താതെ പറഞ്ഞു വിടാനായി അവൾക്ക് ഭയങ്കരമായ ശുഷ്കാന്തി പക്ഷെ പോകാതെ അവൻ ആ പയ്യനെ കാശാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അവന് തന്റെ കാർഡ് നൽകുമ്പോൾ അതിനിടയിൽ ഇടയിൽ കയറുന്നു അവൾ അപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് അവന്റെ സ്റ്റെപ്പ് മദറിന്റെ പയ്യനാണ് ഈ സ്റ്റെപ്പ് മദറും ഈ മകനും കൂടി ചേർന്ന് കുട്ടിക്കാലം മുതലേ അവളെ കഷ്ടപ്പെടുത്താറുണ്ടായിരുന്നു ഇപ്പൊ അവൾ ഷാനിനെ പോലെ ഒരു പണക്കാരനെ ഡേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ കാശ് എല്ലാം കൈക്കലാക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കും ഷാനും ചിലപ്പോ തന്റെ ബന്ധം ആലോചിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്താലോ ഒരു പ്രയോജനം ഉണ്ടാവില്ല അവരെ എല്ലാം ഊറ്റിയെടുക്കുക എന്നല്ലാതെ ഒരിക്കലും നന്നാവില്ല നല്ല രീതിയിൽ പെരുമാറില്ല എന്നത് അറിയാവുന്നതുകൊണ്ട് താൻ മൂലം ഷാനിന് ഒരു ബുദ്ധിമുട്ട് എന്ന കാര്യം കൊണ്ട് തനിക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് അവരുടെ മുന്നിൽ വരുത്തി തീർക്കാനായിട്ടാണ് അവൻ അവോയ്ഡ് ചെയ്യുന്നതായി ഇത്രയും നാൾ ഭാവിച്ചത് അതാണ് യഥാർത്ഥത്തിലെ സത്യം അവരകട്ടെ ഈവൻ അവളുടെ അപ്പാർട്ട്മെന്റ് പോലും കൈക്കലാക്കി അവിടെ നിന്ന് അവളെ പുറത്താക്കുന്നു അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നേടിയ ഒരു കുഞ്ഞു അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത് അച്ഛന്റെ ഒരു തരിപ്പണം പോലും അതിലില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില ാണ് നിങ്ങൾ അതും കൈക്കലാക്കി എന്നെ പടിയിറക്കി വിടുന്നത് എന്നോദിക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാൻ നിന്നില്ല അങ്ങനെ അവൾ വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആവുന്ന ആ ഒരു സമയം ഷാൻ അവിടേക്ക് എത്തുകയും ഈ അപ്പാർട്ട്മെന്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ്മറിനോട് എടുത്തുകൊള്ളാൻ പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതോടുകൂടി ഞാങ്ങുമായിട്ടുള്ള നിങ്ങളുടെ സർവ്വ ബന്ധം അവസാനിച്ചിരിക്കുന്നു ഇനി ഒന്നിന്റെയും പേരിൽ ഒരു ചില്ലി കാശിന്റെ പേരിൽ പോലും അവളുടെ മുന്നിൽ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അവൾക്ക് സ്വന്തമായി മറ്റൊരു മനോഹരമായ അപ്പാർട്ട്മെന്റ് നൽകുന്നു ഇനിയും ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ അവൾ അച്ഛനും ഇല്ലാതെ ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവളെ ദ്രോഹിക്കാനും മുതലെടുക്കാനും ഒരുപാട് പേർ ശ്രമിക്കുന്നു എന്നത് ഷാൻ മനസ്സിലാക്കുന്നു എന്തായാലും അവൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ലൈഫിലേക്ക് എന്നെന്നും കൂടെ കൂട്ടാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു തൻ പണ്ട് തന്നെ സഹായിച്ച ആ പയ്യനെയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് അതേ പയ്യൻ തന്നെയാണ് തന്നെ ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്ന ഷാൻ അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായി ഒരു കാരണവും ഉണ്ടായിരുന്നില്ല അവൾ വളരെ സന്തോഷത്തോടെ അവന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ സന്തോഷകരമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് ഒമ്മിച്ച് ജീവിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഒരു പക്ഷേ അന്ന് ആ ഒരു സ്റ്റാഫ് ആക്രമിച്ചത് മൂലം ഷാൻ പ്രശ്നത്തിലായില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും യാങ്ങിനെ കണ്ടുമുട്ടില്ലായിരുന്നു യാങ് ഒരിക്കലും അവൾ കാത്തിരുന്ന അവനെയും കണ്ടുമുട്ടില്ലായിരുന്നു ചില പ്രശ്നങ്ങൾ അങ്ങനെയാണ് അത് ലൈഫിൽ വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമായി മാറാം പക്ഷെ അത് ചിലപ്പോൾ വലിയൊരു സന്തോഷത്തിലേക്കുള്ള താക്കോലായിരിക്കാം അങ്ങനെ ഇവരുടെ ഈ ലവ് സ്റ്റോറിയോട് കൂടി മനോഹരമായ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ പുതിയൊരു ഡ്രാമ ടു പോയിന്റ് ഓയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂവി മാനിയ സിംഗിൾ വാച്ചിലും മൂവി മനിയ സീരീസിലും ഓൺഗോയിങ് ആയി ഡ്രാമാസും പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കണ്ടുനോക്കാം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ബൈ